ലോക കണ്ട ഏറ്റവും ഭീകരമായ കാലഘട്ടങ്ങളിൽ ഒന്നാണ് രണ്ടാം ലോക മഹായുദ്ധം. രണ്ടാം ലോക മഹായുദ്ധം എന്ന് കേൾക്കുമ്പോൾ നാം വേദനയോടെ ഓർക്കുന്ന ഒരു പേരാണ് ഹിരോഷിമ. ലോകത്ത് ആദ്യമായി ആണവാക്രമണമുണ്ടായ സ്ഥലമാണ് ഹിരോഷിമ. അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും വർഷിച്ച അണുബോംബുകൾ 226,000 മനുഷ്യരുടെ ജീവനാണ് കവർന്നത്. അമേരിക്കയുടെ ക്രൂരതകൾക്ക് ഇരയായ രണ്ട് സ്ഥലമാണ് ഹിരോഷിമയും നാഗസാക്കിയും. പക്ഷേ അമേരിക്കയുടെ പക്കൽ ആ സമയത്തുണ്ടായിരുന്ന മാരകശേഷിയുള്ള ബോംബ് പൊട്ടിത്തെറിച്ചിട്ടില്ലെന്നും അത് കാണാതായെന്നുമുള്ള വാർത്തകൾ പുറത്തുവന്നു. ഹിരോഷിമ ആക്രമണത്തിന് ശേഷം യുഎസിന്റെ പക്കലുണ്ടായിരുന്ന അണുബോംബുകളിൽ 3 നഷ്ടമായെന്നും പൊട്ടിത്തെറിച്ചിട്ടില്ലാത്ത അവ എവിടെയെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുമാണ് പറയപ്പെടുന്നത്. ഒരു ബ്രിട്ടീഷ് മാധ്യമം ഇത് സംബന്ധിച്ച വിശദമായ ലേഖനം പ്രസിദ്ധീകരിച്ചു. കാണാതായ ഒരു തെർമോന്യൂക്ലിയർ ഹൈഡ്രജൻ ബോംബ് ഫിലിപ്പീൻസ് കടലിന്റെ അടിത്തട്ടിൽ എവിടെയോ ഉണ്ടെന്നാണ് കരുതുന്നത്. പരിശോധിക്കാം വിശദമായി. നമസ്കാരം, ഞാൻ ആരതി. ഹിരോഷിമയിൽ പതിച്ച ലിറ്റിൽ ബോയ് ബോംബിനേക്കാൾ 70 ശക്തമാണ് ഈ ബോംബ്. 1958 മുതൽ 68 വരെയുള്ള 10 മൂന്ന് ബോംബുകളും യുഎസിന്റെ കയ്യിൽ നിന്ന് നഷ്ടമായത്. യഥാർത്ഥത്തിൽ 1950 മുതൽ 2 അബദ്ധത്തിലുള്ള വിക്ഷേപണങ്ങളും ആണവ ആയുധങ്ങളുടെ മോഷണമോ സ്ഫോടനമോ നഷ്ടമാകലോ സംഭവിച്ചിട്ടുണ്ടെന്നുമാണ് കണക്ക്. എന്നാൽ വെറും 3 മാത്രമാണ് ഔദ്യോഗിക രേഖകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1958 ഫെബ്രുവരിയിൽ ജോർജിയയിൽ ടൈബി ഐലൻഡിന് സമീപം ാണ് ആദ്യ ബോംബ് അപ്രത്യക്ഷമായത്. ലാൻഡിങ്ങിനായി ഭാരം കുറയ്ക്കേണ്ടത് കൊണ്ട് ഈ ബോംബിനെ താഴേക്ക് ഇറക്കുന്നതിനിടെയാണ് നഷ്ടമായത്. 1965 December 5 ഫിലിപ്പീൻസ് കടലിൽ വെച്ച് ലാൻഡിംഗ് ബോട്ടിൽ നിന്ന് ഒരു ബോംബർ ജെറ്റ് താഴേക്ക് പതിച്ചിരുന്നു. വിമാനത്തെയോ അതിലെ പൈലറ്റിനെയോ ആണവ ബോംബിനെയും പിന്നീട് ആരും കണ്ടിട്ടില്ല. 1968 May 22 മൂന്നാമത്തെ സംഭവം. അന്ന് ആണവ അന്തർവാഹിനിയായ USS സ്കോർപിയർ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ മുങ്ങുകയായിരുന്നു. അന്തർവാഹിനിയിലുണ്ടായിരുന്ന 99 പേരെയും ആണവ ടോർപിഡോയും കാണാതായി. എന്താണ് ഇവയുടെ പ്രത്യേകത? ഹിരോഷിമയിൽ വർഷിച്ച ബോംബിനേക്കാൾ 130 ഇരട്ടി ശേഷിയുള്ള വിനാശകാരിയാണ് ഇവ. ലോകത്ത് നിലവിൽ ഉള്ളതിൽ വച്ച് ഏറ്റവും ഉഗ്രശേഷിയുള്ള ഹൈടെക് ആയുധങ്ങളിൽ ഒന്നായി മാറുമെന്ന് കരുതുന്ന ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതാണ് സെൽത്ത് ടോർപിഡോ. ബെൽഗോറോഡിന് 6 പോസിഡോൺ ടോർപിഡോകളെ വഹിക്കാനാകും. കടലിനടിയിൽ നിന്ന് ശത്രു അന്തർവാഹിനികളെയും കപ്പലുകളെയും തീരദേശ നഗരങ്ങളെയും നാവിക കേന്ദ്രങ്ങളെയും മറ്റും പോസിഡോണിന് ലക്ഷ്യമാക്കാൻ സാധിക്കും. കടൽ തീരത്തുള്ള പ്രദേശങ്ങൾ റേഡിയോ ആക്റ്റീവ് സുനാമി എന്ന് വിശേഷിപ്പിക്കുന്ന കനത്ത പ്രഹരം ശേഷിക്ക് കാരണമാകുന്നു. ലക്ഷ്യസ്ഥാനത്തെ ഒരു സുനാമി പോലെ തകർത്തെറിയും. നീളം 60 കാണാതായ ആയുധങ്ങൾക്കായി അമേരിക്കൻ ടീം ശക്തമായ തിരച്ചിലുകൾ നടത്തിയെങ്കിലും ഇന്നും അവ കാണാമറയത്താണ്. ഉഗ്രശേഷി ഉള്ളവ ആയതിനാൽ ഒരു പാരിസ്ഥിതിക ദുരന്തത്തിലേക്ക് അവ വഴിവെക്കുമോ എന്ന ആശങ്കയുമുണ്ട്. അതേസമയം ഇവിടെ തിരോധാനം സംബന്ധിച്ച് നിരവധി കഥകളും പ്രചാരത്തിലുണ്ട്. അട്ടിമറിയും ചാരപ്രവൃത്തിയും മുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ ചേർന്നുള്ള ഗൂഢാലോചന വരെ ഇക്കൂട്ടത്തിലുണ്ട്. അതേസമയം ഈ ബോംബുകൾ ഒരു ആണവ സ്ഫോടനത്തിന് കാരണമാകാനുള്ള സാധ്യത കുറവാണെന്നാണ് വിലയിരുത്തൽ. അണുബോംബ് പൊട്ടിത്തെറിയുടെ പ്രത്യാഘാതങ്ങൾ ഇത്രത്തോളം വലുതാണെന്ന് ലോകത്തിനറിയാം. അതിനാൽ കാണാമറയത്തുള്ള ഈ ആണവ ഭീകരന്മാർ എന്നും ഒരു ആശങ്ക തന്നെയാണ്. അപകടകാരികളായ ആണവ ആയുധങ്ങളെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യേണ്ട ആവശ്യകതയിലേക്കും ഈ സംഭവങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട്. പക്ഷേ ഇത്രയും പ്രഹരശേഷിയുള്ള ഒരു ആണവായുധം വെള്ളത്തിനടിയിൽ വെച്ച് പരിണാമം സംഭവിച്ച് പൊട്ടിയാൽ അത് ഉണ്ടാകാൻ പോകുന്നത് ലോക അവസാനമാണ്. എന്നാൽ നിലവിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് കണക്കുകൂട്ടുന്നത്.